ദേശീയതലത്തിൽ ബി ജെ പി ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മുതലാണ് അതായത് സെപ്റ്റംബർ രണ്ട് മുതലാണ് ആ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലും തുടക്കം കുറിച്ചിരിക്കുന്നത് തന്നെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഏകദേശം പത്ത് കോടിയോളം പേരെ ഇത്തവണ അതായത് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ ബി ജെ പിയിലേക്ക് ചേർക്കുക എന്ന കൂടി തന്നെയാണ് ബി ജെ പി ഇറങ്ങി തന്നെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലും എത്ര പേരാണ് ഓരോ സംസ്ഥാനത്തും ചേർക്കുന്നത് എന്നുള്ള തലത്തിൽ അതിൽ തന്നെ കേരളത്തിൽ അൻപത് ലക്ഷത്തോളം പേരെ ചേർക്കും എന്നുള്ള തലത്തിലാണ് ബി ജെ പി ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ തൃശ്ശൂർ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർ ഇപ്പോൾ ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അതായത് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി ജയിച്ച് എം പി ആയി കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വളരെയധികം സ്വാധീനം കൂടുതൽ ആയിക്കഴിഞ്ഞ ഒരു സ്ഥലമായിട്ട് തൃശ്ശൂർ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ തൃശ്ശൂര് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തൃശൂരിൽ നിന്ന് ആദ്യമായിട്ട് ചേർന്നിരിക്കുന്ന വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ശ്രീ മോഹൻ സിത്താരയാണ് അതായത് മലയാളികൾക്കെല്ലാം അറിയാവുന്ന മലയാളികളുടെ മനം കവർന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളുടെ സൃഷ്ടാവായിട്ടുള്ള തൃശ്ശൂർക്കാരുടെ തന്നെ പ്രിയപ്പെട്ട മോഹൻ സിത്താരയാണ് ഇപ്പോൾ ബി ജെ പിയിലെത്തിയിരിക്കുന്നത് മോഹൻ സിത്താരയ്ക്ക് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ബി ജെ പി ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത് അപ്പോൾ മോഹൻ സിത്താരയിലൂടെ തന്നെയാണ് കേരളത്തിൽ ബി ജെ പി ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത് തന്നെ എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അതിനുശേഷം തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് പല വമ്പന്മാരും അല്ലെങ്കിൽ പല നേതാക്കളും മറ്റു പാർട്ടികളിൽ നിന്ന് തന്നെയുള്ള പ്രവർത്തകരുമുൾപ്പെടെ വരാനായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേരാനായിട്ടുള്ള സാധ്യതകൾ വരും നാളുകളിൽ അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പലതരത്തിലുള്ള അട്ടിമറികളും കേരളത്തിൽ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് അതോടൊപ്പം തന്നെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ തന്നെ എത്ര പേര് ഇനിയിപ്പോൾ ബി ജെ പിയിൽ എത്തുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ഏറെ ഹിറ്റ് ഗാനങ്ങൾ നൽകിയിട്ടുള്ള മലയാളികൾക്ക് ഏറെ ഹിറ്റ് ഗാനങ്ങൾ നൽകിയിട്ടുള്ള മോഹൻ ൻ സിതാര ഇപ്പോൾ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തന്നെ ആദ്യമായിട്ട് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് തന്നെ ബി ജെ പി ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് തന്നെ എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ എത്ര പേരൊക്കെയാണ് ബി ജെ പിയിൽ ചേരാൻ പോകുന്നത് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന ആ ഒരു കണക്കിലേക്ക് എത്തുമോ എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും മാറ്റങ്ങൾ പലതരത്തിൽ സംഭവിക്കുന്നുണ്ട് അത് എത്രത്തോളം ബി ജെ പിക്ക് അനുകൂല ഘടകമായി മാറുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്